നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടകര ബാലംകുളം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് നാടൻ തൂക്കും 11 തിരകളും പിടികൂടി. മലപ്പുറം എസ് പിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് തൂക്കും തിരകളും കണ്ടെടുത്തത്. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ SCPIM നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലും എടക്കരയിലും ജനകീയ ധർണാ സമരം സംഘടിപ്പിച്ചു. രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട പോലീസ് ഏറ്റുമുട്ടലിന് നവംബർ 24 അഞ്ചു വർഷം തികയുമ്പോൾ മലയോരത്തെങ്ങും പോലീസ് കനത്ത ജാഗ്രതയിൽ. കരുളായി വനം ഡിവിഷനിലെ മൂത്തേടം പടുക്ക സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട വരയൻമലയിൽ 2016 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കുപ്പു ദേവരാജും അച്യുതയും കൊല്ലപ്പെട്ടത്. സാധാരണക്കാരന്റെ കീശ ചോർത്തി പച്ചക്കറി വില കുതിച്ചുയരുന്നു. ദിവസേന 5 മുതൽ 10 രൂപ വരെ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികൾക്കെല്ലാം വില കുത്തനെ ഉയരുകയാണ്. വാർത്തകൾ വിശദമായി. എടക്കര ബാലംകുളം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് നാടൻ തോക്കും 11 തിരകളും പിടികൂടി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് തോക്കും തിരകളും കണ്ടെടുത്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയോര മേഖലയിൽ മൃഗനായാട്ട സജീവമായതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ DYSP സാജു കെ എബ്രാമിന്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ തോക്കും തിരകളും പിടികൂടിയത്. തിര നിറച്ച നിലയിലായിരുന്നു തോക്ക്. വീട്ടിൽ പരിശോധന നടക്കുന്നതറിഞ്ഞ സുഫിയാൻ ഒളിവിൽ പോയി. സുഫിയാൻ നായാട്ടു സംഘത്തിലെ സജീവ സാന്നിധ്യമാണെന്ന പോലീസിന് വിവരം ലഭിച്ചു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ അനധികൃതമായി തോക്ക് കൈവശം വയ്ക്കുന്നത് മാവോയിസ്റ്റുകളുടെ കൈവശം എത്താനുള്ള സാധ്യതയുള്ളതിനാൽ വരും നാടുകളിലും പരിശോധന ശക്തമാക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിലെ SIമാരായ MS സൈനാർ, ശിവൻ കെ, CPOമാരായ അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി KT, TNിപിൻദാസ്, GO ജേക്കബ്, എടകര സ്റ്റേഷനിലെ SCPO മുജീബ്, CPOമാരായ അനീഷ് EV, ഷൈനി KJ, സ്വാതി സി എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത്. തോക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ജനകീയ ധർണ നടന്നു. ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ഡീസലും ഒക്കെ തന്നെ വില കുറച്ച് നൽകുക എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നത്. കോൺഗ്രസ് ആണ് രാജ്യത്ത് വിലക്കയറ്റത്തിന് കാരണമാകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറുന്നതിന് കാരണമാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ തന്നെ പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്ത് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യം ഒരു മഹാദുരന്തത്തിന്റെ പിടിയിലമർന്ന് കിടക്കുന്ന കോവിഡ് മഹാമാരിയുടെ ദുരന്തത്തിൽ അകപ്പെട്ട് കിടക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവസരം പോലും ഇല്ലാത്ത ഘട്ടം നോക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവുമായിട്ട് രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ധർണ നടത്തിയത്. യോഗത്തിൽ ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു. ഇ പത്മാക്ഷൻ സ്വാഗതം പറഞ്ഞു. ജോർജ് കെ ആന്റണി, MLA PV അൻവർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനകീയ ധർണ രാവിലെ 10 മണിക്ക് ആരംഭിച്ചു, വൈകുന്നേരം 6 മണിക്ക് അവസാനിച്ചു. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഏകദിന ധർണാ സമരവുമായി CPIM. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ കേന്ദ്രത്തിൽ നടന്ന സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. VAT എന്ന ചുരുക്കപ്പേരുള്ള നികുതി 13 സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. കോവിഡ് കാലഘട്ടത്തിലെ സംസ്ഥാനങ്ങൾക്കുണ്ടായ വരുമാന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് 13 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നികുതിയിൽ വർധനവുണ്ടായത്. ആ 13-ൽ കേരളമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പി മോഹനൻ അധ്യക്ഷനായി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ആബാലവൃന്ദം ജനങ്ങളും വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി തീരാ ദുരിതത്തിലാണ്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനായി ജനങ്ങൾ അണിനിരക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. രാവിലെ 10 ആരംഭിച്ച സമരം വൈകിട്ട് 6 സമാപിച്ചു.
സമാപന സമ്മേളനം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ എം ആർ ജയചന്ദ്രൻ, എം കെ ചന്ദ്രൻ, പി കെ ഗോപി, പി ഷബീർ, പി ഷഹീർ എന്നിവർ സംസാരിച്ചു. രവി സ്വാഗതവും ഗിരീഷ് നന്ദിയും പറഞ്ഞു. രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട പോലീസ് ഏറ്റുമുട്ടലിന് നവംബർ 24 അഞ്ചു വർഷം തികയുമ്പോൾ മലയോരത്തെങ്ങും പോലീസ് കനത്ത ജാഗ്രതയിൽ. കരുളായി വനം ഡിവിഷനിലെ മൂത്തടം പടുക്ക സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട വരയൻമലയിൽ 2016 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കുപ്പു ദേവരാജും അജിതയും കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 13 മാവോയിസ്റ്റുകൾക്കെതിരെ എടക്കര പോലീസ് കേസെടുത്തിരുന്നു. പിന്നീട് പ്രതികളിൽ ചിലരെ ദേശീയ അന്വേഷണ ഏജൻസി വരയൻമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മുൻവർഷങ്ങളിൽ വാർഷിക ദിനത്തിൽ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് മാവോയിസ്റ്റുകളെത്തി അനുസ്മരണം നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. വഴിക്കടവ്, അളക്കൽ, പുഞ്ചക്കൊല്ലി, പോത്തുകല്ല, വാണിയംപുഴ, ഇരുട്ടുകുത്തി, തണ്ടങ്കല്ല എന്നീ ആദിവാസി ഊരുകളിൽ മാവോയിസ്റ്റുകളുടെ തുടർ സാന്നിധ്യം പോലീസിനെ ആശങ്കയിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇത്തവണ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത്. വനാതിർത്തികളിൽ തണ്ടർബോൾട്ട് പട്രോളിംഗ് നടത്തുന്നതും സജീവമാക്കി. CPI മാവോയിസ്റ്റ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതിന് ശേഷം കേരളത്തിൽ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട ആദ്യത്തെ സംഭവമെന്ന നിലയിൽ നിലമ്പൂർ കാടുകൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ശ്രദ്ധേയമാണ്. ഇതുകൂടി കണക്കിലെടുത്താകും മലയോരത്തെ സുരക്ഷാ നടപടികളിൽ പോലീസ് ശ്രദ്ധയൂന്നുക. തക്കാളിക്ക് കിലോ 90 രൂപ, പയറിന് 80, മുരിങ്ങക്കായ 140. സാധാരണക്കാരന്റെ കീശ ചോർത്തി പച്ചക്കറി വില കുതിച്ചുയരുന്നു. ദിവസേന 5 മുതൽ 10 രൂപ വരെ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികൾക്കെല്ലാം വില കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ മാസം 10 രൂപയ്ക്ക് ലഭിച്ച തക്കാളിയാണ് ഇന്നലെ 90 രൂപയിലെത്തിയത്. സവാളയുടെ വിലയാണ് ആദ്യം കഴിഞ്ഞ മാസം അവസാന വാരത്തിൽ ഉയർന്നു തുടങ്ങിയത്. ഇതിനു പിറകെയാണ് തക്കാളിയുടെ വിലക്കയറ്റം. സവാള വില 45 മുതൽ 50 വരെ എത്തിയെങ്കിലും പിന്നീട് താഴ്ന്നു. ഇന്നലെ സവാള 34 രൂപയാണ് വില. എന്നാൽ തക്കാളി വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഇന്നലെ 90 രൂപയിലെത്തി. അതിനു മുകളിൽ വിൽക്കുന്നവരുമുണ്ട്. സെഞ്ചുറി കടന്ന് മുരിങ്ങാക്കായ്ക്ക് 140 രൂപയും മല്ലിയിലേക്ക് 120 രൂപയും നൽകണം. പയർ, അമര, കോവയ്ക്ക, മാങ്ങ എന്നിവയ്ക്ക് കിലോയ്ക്ക് 80 രൂപ നൽകണം. വെണ്ട, ബീൻസ്, ചുവന്നുള്ളി, കാരറ്റ്, കറിവേപ്പില, ഇഞ്ചി, കൂർക്കൽ എന്നിവ കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലെത്തി. വഴുതനങ്ങ, കൈപ്പക്ക, ബീറ്റ്റൂട്ട്, പച്ചമുളക്, കോളിഫ്ലവർ എന്നിവയ്ക്ക് 50 രൂപ നൽകണം. പടവലം, ചിരിങ്ങ, വെള്ളരി തുടങ്ങിയവ 40 കടന്നു. ചീര വില 35 രൂപയിലെത്തി. ഉരുളക്കിഴങ്ങിന് 32 രൂപയും ക്യാബേജിന് 30 രൂപയും നൽകണം. 25 രൂപയിൽ താഴെ 1 കിലോ പച്ചക്കറി കിട്ടാത്ത അവസ്ഥയാണ്. ഇളവൻ, മത്തൻ, കക്കരി എന്നിവയാണ് 25 രൂപയിൽ താഴെ 1 കിലോയ്ക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തും തമിഴ്നാട്ടിലുമുള്ള കനത്ത മഴയാണ് പച്ചക്കറി വില ഉയരാൻ കാരണമായത്. വിളവെടുപ്പിനെത്തിയ തക്കാളി അടക്കം മഴക്കെടുതിയിൽ നശിച്ചതോടെ ആവശ്യത്തിന് ലഭിക്കാതെയായി. നഗരങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ തുക ഗ്രാമങ്ങളിൽ പച്ചക്കറിക്ക് നൽകേണ്ട അവസ്ഥയാണുള്ളത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനിടയിലാണ് ഇടുക്കി പോലെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി നിലമ്പൂർ LIC ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. ദേശീയ ട്രഷറർ എം അബ്ദുൽ സമദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS കറിയ, ബ്രാഞ്ച് പ്രസിഡന്റ് ടി നടരാജൻ, സെക്രട്ടറി സി ശ്രീവേണു, വി ബാലകൃഷ്ണൻ, PT തോമസ്, വി വിശ്വനാഥൻ, സുഭാഷ് ചന്ദ്രൻ, MK മോഹൻ ബാബു, KM ഫിലിപ്പോസ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമൽ കോളേജ് AG ക്ലബും ജനശിക്ഷൺ സംസ്ഥാനം സംയുക്തമായി സ്വയം തൊഴിൽ പരിശീലന പരിപാടി സ്റ്റാറ്റ് അമൽ കോളേജിൽ തുടങ്ങി. രാജ്യസഭാ MP PV അബ്ദുൾ വഹാബ ഉദ്ഘാടനം ചെയ്തു. ED ക്ലബിന്റെയും കേന്ദ്ര സർക്കാർ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന JSSന്റെയും സംരംഭമാണ് സ്റ്റാൻഡ്. കോളേജിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ സ്വയം ശാക്തീകരണവും തൊഴിൽ പരിശീലനവും അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഒന്നാം ഘട്ടത്തിൽ 20 സ്ത്രീകൾക്കാണ് അവസരം ലഭിക്കുക. പ്രിൻസിപ്പാൾ ഡോക്ടർ TV സക്കറിയ അധ്യക്ഷനായി. ED ക്ലബ് കോർഡിനേറ്റർ S. നിഷ, JSS ഡയറക്ടർ V. ഉമ്മർ കോയ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ചാലിയാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലട കുഞ്ഞി മുഹമ്മദ ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച വിധവാ പെൻഷൻ അർഹരായവർക്ക് നൽകുക, ലൈഫ് ഭവന പദ്ധതി ഉടൻ നടപ്പാക്കുക, ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ നിർദ്ദേശിച്ച തരത്തിൽ തന്നെ വീടുകൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ഹാരിസ് RTV, തോണിക്കടവൻ ഷൌക്കത്ത്, സുമയ്യ പൊന്നങ്കടവൻ എന്നിവർ സംസാരിച്ചു. കെബീർ മാട്ടേൽ, വലിയാട്ട് അബ്ദുറഹിമാൻ, AK ഷൌക്കത്ത്, കൊടിക്കാരൻ സൽമാൻ, സുനിൽ, കെ റസാഖ്, മുജീബ് നെല്ലിശ്ശേരി, പാറയങ്ങൽ അബു, PG ജിയാദ്, വലിയാട്ട് വീരാൻകുട്ടി, ചെറുശോല ചേക്കു, ഹസൻ, ഷിജു എരഞ്ഞിമങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. കല്ലേമ്പാടം വായനശാലയുടെയും അംഗനവാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കല്ലേമ്പാടം ഡിവിഷനിൽ പ്രഥമ ശുശ്രൂഷാ പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ അസുഖം ബാധിച്ചുകൊണ്ട് ഇപ്പൊ കിഡ്നി മാറ്റിവെച്ച ആളുകൾ, ലിവർ മാറ്റിവെച്ച ആളുകൾ, അങ്ങനെ ഏതാണ്ട് 26 വരുന്ന ഇത്തരത്തിലുള്ള രോഗികൾ നമ്മുടെ നഗരസഭയിലുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് മരുന്നുവാങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന നിരവധി രോഗികൾ നമ്മുടെ നഗരസഭയിലുണ്ട്. ഞങ്ങൾ ആലോചിച്ചത് ഇത്തരം
ഗുരുതര അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ചികിത്സക്ക് വകയില്ലാതെ ഓരോ കുടുംബത്തവും സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഇത്തരം കുടുംബങ്ങൾക്ക് സഹായിക്കാൻ എന്ത് ചെയ്യുമെന്നതിനെ സംബന്ധിച്ചാണ് ഈ വർഷത്തെ ഒരു പദ്ധതി, ജീവാമൃതം എന്ന് പറയുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ സർവേ പ്രവർത്തനം നമ്മുടെ നഗരസഭയിൽ ഇപ്പോ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ സർവേയിൽ കണ്ടെത്തുന്ന ഇത്തരം രോഗികൾക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഒരു മാസം ഏതാണ്ട് 8,000-10,000 രൂപ ചെലവഴിക്കാൻ കഴിയാതെ കിഡ്നി മാറ്റിവെച്ച് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇപ്രാവശ്യം തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. കല്ലേമ്പാടം അംഗൻവാടിയിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പ്രസിഡന്റ് ഡോക്ടർ ഷിനാസ് ബാബു പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. വാർഡ് കൌൺസിലർ വിഷ്ണു വാളക്കുളം അധ്യക്ഷനായി, വീട്ടിക്കുത്ത വാർഡ് കൌൺസിലർ ശബരീശൻ, വരടേമ്പാടം കൌൺസിലർ ഉണ്ണികൃഷ്ണൻ, വായനശാല സെക്രട്ടറി ബാബുരാജ്, പ്രസിഡന്റ് പ്രസാദ്, അംഗനവാടി ടീച്ചർ നസീറ, ആശാവർക്കർ യശോദ തുടങ്ങിയവർ സംസാരിച്ചു. ജെ എച്ച് ഐ അച്യുതൻ, ജെ പി എച്ച് എൻ ഷീജ, എ ഡി എസ് സരോജിനി, യൂനുസ് രാമൻകുത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐ എൻ ടി യു സി കേരളായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാറിൽ സ്വതന്ത്ര സമരം നയിച്ച മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ 76-ാമത് ചരമവാർഷികം ആചരിച്ചു. പ്രസിഡന്റ് അമ്പാളി ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അനീഷ് കരുളായി, സുന്ദരൻ കരുവാടൻ, ആദംകുട്ടി കൂടക്കര, ഫൈസൽ ഭാവ, സുബൈർ കിണറ്റിങ്ങൽ, മുസ്തഫ കെ കുറ്റിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.